എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായികളും സ്റ്റെയിൻലെസ് സ്റ്റീലിലെ പോട്ടുകളും അല്ലെങ്കിൽ ബിരിയാണി പോട്ടുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും, ഏത് വാങ്ങണം, ഏത് ഗ്രേഡിൻ്റെ വാങ്ങണം, അതേപോലെ തന്നെ എങ്ങനെ നോക്കി വാങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഖാന ഉള്ളതൊക്കെ നോക്കി അങ്ങ് എടുത്തിട്ട് വരും. പക്ഷേ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്യും, പക്ഷേ അതിൻ്റെ യൂസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റാതെ സൈഡിലേക്ക് വെക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. എനിക്കും ഇതുപോലെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാര്യത്തിൽ. വീട്ടിൽ ഈ ഒരു നോൺ സ്റ്റിക്ക് നിന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറുമ്പം നമ്മൾക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വേണ്ടതെന്ന് മാത്രമേ അറിയുള്ളൂ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക്വെയർസ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലീനിങ്ങും അതിൻ്റെ ഒരു സ്റ്റോറേജും അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി സജഷനും കൂടെ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റീലും നിക്കലും ക്രോമിയം മിക്സ് ചെയ്യുമ്പോഴുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് നമ്മൾ ഗ്രേഡായിട്ട് പറയാറുള്ളത്. 18:10 അങ്ങനെയൊക്കെ പറഞ്ഞ് 18:8 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത് കാണാറുണ്ട്. അപ്പം എനിക്ക് ഞാൻ നോക്കിയെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം 18:10 ഏറ്റവും നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് പറഞ്ഞാൽ 18 ക്രോമിയത്തിൻ്റെ കണ്ടൻറ്റും, 18% ക്രോമിയത്തിൻ്റെ കണ്ടൻറ്റും, 10% നിക്കലിൻ്റെ കണ്ടൻറ്റും. ഈ ക്രോമിയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് റസ്റ്റ് ഫ്രീ ആയിട്ട് ഇത് ഇരിക്കുന്നത്. നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. നിക്കൽ ഉള്ളതുകൊണ്ട് കൊറോഷൻ റെസിസ്റ്റൻറ്റും അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഫിനിഷ്, ഒരു നല്ലൊരു ഫിനിഷിങ്ങും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇതിൽ 2 ടൈപ്പാണ് നമുക്ക് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായികളും പോട്ടുകളൊക്കെ വരുന്നത്. ഒന്ന് ട്രൈപ്ലേ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതും അതേപോലെ തന്നെ ഒന്ന് സാൻഡ്വിച്ച് ബോട്ടും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് ട്രൈപ്ലേ ആയിട്ടുള്ളത് വാങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, ഒരു 3000 റേഞ്ചിൽ വരും എപ്പോഴും ഈ ഒരു ട്രൈപ്ലേ വരുമ്പം. അത് പറഞ്ഞാൽ ചെറിയൊരു ഇതിന് തന്നെ 3000 വരും, വലുതാവുന്നതിനനുസരിച്ച് അതിനേക്കാളും റേറ്റ് കൂടുകയും ചെയ്യും. പക്ഷേ ഈ സാൻഡ്വിച്ച് ബോട്ടം എന്ന് പറയുന്നത് ഒരു 1000 ചെറിയൊരു കടായിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1000 ചോട അല്ലെങ്കിൽ 1200 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതിനേക്കാളും പേഴ്സണലി ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതാണ് ട്രൈപ്ലേ ആയിട്ടുള്ള കടായികളും ട്രൈപ്ലേൻ്റെ പോട്ടുകളും ബിരിയാണി പോട്ടുകളൊക്കെ. അപ്പോൾ എന്താണ് ഈ ട്രൈപ്ലേ എന്നുള്ളത്, സാൻഡ്വിച്ച് ബോട്ടം എന്നുള്ളത് നമുക്ക് കാണാം. ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രൈപ്ലൈ കടായാണ്. ഇതിന് 3 ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെ ആ ഒരു ഉള്ളിത്തെ ലെയർ എന്ന് പറയുന്ന SS304 അതിൻ്റെ നെക്സ്റ്റ് ലെയർ വരുന്നത് ഒരു അലുമിനിയം ലെയറും, തേർഡ് ലെയർ SS403 ആണ്. അങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് വരുന്നത്. ഇതാണ് ട്രൈപ്ലൈ കടായി. കാരണം ഒരേ തിക്നെസ്സിലായിരിക്കും അതിൻ്റെ താഴെയും മുകൾ ഭാഗത്തും ഒക്കെ ഒരേ തിക്നെസ്സിൽ പോകുന്നതും ഉള്ളിൽ നല്ല ഷൈനിങ് ആയിട്ട് ഒരു പ്രത്യേക ഷൈനിങ് ആയിട്ടിരിക്കുന്നതാണ് ട്രൈപ്ലൈ കടായി. ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കടായിൻ്റെ ഹാൻഡിൽ വരുന്നത് സ്റ്റീല് തന്നെയാണ്. ഒരു കുറച്ചൊന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് ഇങ്ങനത്തെ അത്, പക്ഷേ നമുക്ക് പിടിക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ തുണി വെച്ചിട്ട് നമുക്ക് പിടിക്കാം. ഇതിൻ്റെ മേലെ വുഡൻ ഇത് വരുന്ന കടായികളുണ്ട്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിൽ വരുന്ന കടായി ഉണ്ട്. അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസുകളാണ് കേട്ടോ. പക്ഷേ ഞാൻ എനിക്ക് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കുമ്പോൾ ലാസ്റ്റ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തേത് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ തുണി വെച്ച് നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. ഇതിന് ലിഡ് വരുന്നതുണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറി സാധനങ്ങളുണ്ട് ഈ കടായികൾക്ക്. അതൊക്കെ നമ്മളെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. സാൻഡ്വിച്ച് ബോട്ടം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു എക്സ്ട്രാ ലെയർ താഴെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടാവും സാൻഡ്വിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായികൾ. അപ്പോൾ ഇങ്ങനത്തെ കടായിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ താഴ്ഭാഗത്ത് മാത്രമേ കട്ടി ഉണ്ടാവുള്ളൂ, സൈഡ് ഭാഗങ്ങളിൽ കട്ടി കുറവായിരിക്കും. അതിൽ പല ക്വാളിറ്റി നമുക്ക് അവൈലബിളാണ്. അപ്പം ബെസ്റ്റ് നല്ല ക്വാളിറ്റി നോക്കി സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം സൈഡിലെ ഫുഡ് അല്ലെങ്കിൽ ഫുൾ കരിഞ്ഞിരിക്കും, താഴെ അടി പിടിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ സൈഡ് മുഴുവൻ കരിയും. അങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇത് ഭാഗത്തായിട്ടാണ് കരിഞ്ഞു പിടിക്കുക ഏറ്റവും കൂടുതൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായികൾ അടുപ്പത്ത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും അതേപോലെ ഇതിൻ്റെ ക്ലീനിങ്ങുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്.
ഇൻഡസ് വാലിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്ലീനിങ് ആണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ മെജോറിറ്റി എല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. ഫസ്റ്റ് യൂസിന് നമ്മളൊരു വാം വാട്ടറിൽ സാധാരണ ലിക്വിഡ് വെച്ചിട്ട്, ഡിഷ് വാഷിങ് ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക നല്ലപോലെ ഉള്ളിലൊക്കെ. അപ്പോൾ നമ്മളെ ഇത് ഫസ്റ്റ് യൂസിന് റെഡിയായി. ഇപ്പം ഇതൊന്ന് ജസ്റ്റ് തുടച്ചിട്ട് നമുക്ക് നന്നായിട്ട് തുടയ്ക്കണം. തുടച്ചതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം. വാം വാട്ടറിൽ വാഷ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇതിന് നല്ലത്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയത്തിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് വേണം നമ്മളിത് ചൂടാക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൻ്റെ കളർ മാറിയിട്ട് ഒരുമാതിരി കളറായി കിട്ടും. പ്രത്യേകിച്ച് സാൻഡ്വിച്ച് ബോട്ടത്തിനാണ് ഈ സൈഡൊക്കെ കളർ ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചൂടായി എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഇവാപ്രേറ്റ് ആയിപ്പോയാൽ നമ്മളെ കടായി പെർഫെക്റ്റ് ആയിട്ട് ചൂടായി എന്നാണ്. അപ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനത്തെ ഫ്രൈ ചെയ്യുമ്പം അതേപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോഴൊക്കെ വെള്ളമില്ലാത്ത സമയത്ത് നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോവും, ഫുഡ് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. പിന്നെ അതേപോലെ തന്നെ സ്പാച്ചുല എപ്പോഴും വുഡൻ സ്പാച്ചുല തന്നെ യൂസ് ചെയ്യണം. ഇതുപോലത്തെ സ്റ്റീൽ യൂസ് ചെയ്യരുത്, അതിൽ വഴ വീണ് കേടായി പോവുകയുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് കൂട്ടാനായിട്ടും പറ്റും. അതേപോലെ വാങ്ങിയ പോലെ തന്നെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. യൂഷ്വലി നമ്മൾ ഈ കടായികളൊക്കെ വാങ്ങുമ്പം ഈ ഹാൻഡിലാണ് എപ്പോഴും ഊരി പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഹാൻഡിൽ തന്നെ ഇപ്പം വാങ്ങിക്കാറുള്ളത്. എനിക്ക് എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ ഒരുവിധം എല്ലാം ഹാൻഡിൽ പോകുന്നിട്ടുണ്ട്. ഈവൻ കുക്കറിൻ്റെ അടക്കം നമ്മൾ വെക്കുമ്പോൾ ഹാൻഡിലെല്ലാം പോകാറുണ്ട്. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തേതിലേക്ക് മാറ്റിയത്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായികൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ തട്ടും, അറിയാണ്ട് ഓർമ്മയില്ലാതെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാത്രത്തിന് കേടുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ തട്ട് അങ്ങനെയൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കണമെങ്കിലൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിലൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം അങ്ങനെയേ വെക്കരുത്. അപ്പോൾ ഫുള്ളായിട്ട് അതിൽ കുറേ സമയമെടുക്കും നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ. അതിന് പകരമായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ഉടൻ ജസ്റ്റ് ഇതിലൊന്ന് വെള്ളമാക്കി കൊടുത്ത് പിന്നെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാഷ് ചെയ്യുമ്പോൾ നോർമൽ നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഭയങ്കര ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒട്ടി പിടിക്കുമ്പോൾ നമുക്ക് പിന്നെയും സ്ക്രബ്ബ് മറ്റേ മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, മറ്റേ മെറ്റലിൻ്റെ സ്ക്രബ് ഇല്ല, ഒരു ഭയങ്കര കട്ടിയില്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ നോർമൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ അടി പിടിച്ചു പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം ഒരു മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് ചൂടാറാൻ വെക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ കഴുകുന്ന പോലെ എന്തെങ്കിലും ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇട്ട് കഴുകി, ഒന്നും വേണ്ട, നമ്മൾ അതന്നെ വെച്ച് മര്യാദക്കൊന്ന് കഴുകിയാൽ തന്നെ പെട്ടെന്ന് ക്ലീനാവും. ഇപ്പോൾ ഇതല്ലാണ്ട് ഹാർഡായിട്ട് ഭയങ്കര ഹാർഡ് സ്ട്രെയിൻ വന്നുപോയി, ഭയങ്കരമായിട്ട് അടി പിടിച്ചു പോയി എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക. നോർമൽ നമ്മൾ ഉപ്പ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു അര നാരങ്ങ നീര് മതിയാവും. എന്നിട്ട് അതൊന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ വാഷ് ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്താൽ ഒരുവിധം ടഫ് സ്ട്രെയിൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അധികം നമ്മൾ നന്നായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഒരു കണ്ണ് നമ്മൾ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായ അടുപ്പത്ത് വെച്ചാലും നമ്മൾ കൊടുക്കണം. ഇതിപ്പോൾ നല്ല ക്ലീനായി. ഇനി നമ്മൾ ഇത് എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് എടുത്ത് വെക്കുമ്പോൾ ഇത് നല്ല ഒരുവിധം എല്ലാ പാത്രങ്ങളും നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് തുടയ്ക്കണം. തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. പ്രത്യേകിച്ച് ഇതിന് നമ്മൾ കാസ്റ്റ് ആയൻ പോയ എണ്ണ തേച്ച് വെക്കുക അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് നന്നായിട്ട് തുടച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് വെക്കുക. അല്ല, വെള്ളം കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിലൊരു വൈറ്റ് സ്ട്രെയിൻ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ട്രൈപ്ലേ ആയിട്ടുള്ളൊരു കടായിയാണ്. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് എണ്ണം വാങ്ങി നോക്കിയിട്ടുണ്ട്. എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പല ബ്രാൻഡുകൾ വാങ്ങി നോക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിലൊക്കെ എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു കടായി. കാരണം നല്ല നല്ല ഗാനമാണ്. ഈ ട്രൈപ്ലേ കടായികൾക്കൊക്കെ നല്ല ഗാനം ഉണ്ടാവും. സാൻഡ്വിച്ച് ബോട്ടം ആകുമ്പോൾ കുറച്ചൊരു ഗാനം കുറയും, കാരണം ആ ഒരു ബാക്ക് സൈഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റാണ് കടായികളോ അല്ലെങ്കിൽ പോട്ടുകളൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ട്രൈപ്ലേ തന്നെ വാങ്ങുമായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം, ക്ലീൻ ചെയ്യാൻ ഈസിയാണ്, സൈഡിൽ ഒട്ടി പിടിക്കുന്നത് കുറവായിരിക്കും. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഈസിയാണ് കാര്യങ്ങൾ. ഇപ്പം ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കടായിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്, കാരണം യൂസ് ചെയ്യാനും ഈസിയാണ്. ഈ ഒരു സൈസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ നമുക്കൊരു 5-6 പേർക്ക് സുഖമായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വലിയ കടായിയുമാണ്. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിനേക്കാൾ ചെറുതും അവൈലബിൾ ആണ്, വലുതുണ്ട്, ബിരിയാണി പോട്ടുകളുണ്ട്, സോസ് പാനുകളുണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണുള്ളത്. എൻ്റെ പേഴ്സണലി എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.